അയോധ്യയില് അല്ല സോറി ഹസ്തിനപുരിയില് ജോലി കഴിഞ്ഞാൽ ഉടനെ മധുരയിലേക്ക് വരികയും ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഉടനെ അവിടെ ചെല്ലുകയും ഇങ്ങനെ ഏത് സമയത്തും ഭഗവാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നിരുന്നു. മഹാഭാരത യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പാളയങ്ങളിൽ വിശ്രമിക്കും, രാത്രികാലങ്ങളിൽ അങ്ങനെയാണ്, യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് വിശ്രമിക്കും. എല്ലാവരും പാളയത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ കുതിരയെ കുളിപ്പിക്കലും അതിന് തീറ്റ കൊടുക്കലും ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഇതേപോലെ രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് പാദരക്ഷകൾ അടക്കി വയ്ക്കാനും, അതേപോലെ തന്നെ പലയിടങ്ങളിലും പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച ഇല എടുക്കാനും തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇത് വസുദേവ പുത്രൻ എന്നുള്ള നിലയിൽ. ഇനി വിശ്വേശ്വരൻ എന്ന നിലയിലോ, ഭഗവാൻ അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ അതാണല്ലോ ഭഗവാന്റെ ശരിയായ ഐഡന്റിറ്റി. വിശ്വേശ്വരനാണ്, സകല പ്രപഞ്ചത്തിന്റെ അധീശനാണ്. ആ നിലയിലോ ഓരോ പദാർത്ഥങ്ങളിലെയും ധർമ്മം വീഴ്ച വരാതെ ഭഗവാൻ പാലിക്കുന്നുണ്ട്. ഏഴാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പദാർത്ഥ ധർമ്മത്തെ വീഴ്ചയില്ലാതെ ഭഗവാൻ പരിപാലിക്കുന്നു. വിശ്വേശ്വരൻ എന്ന നിലയിലും അലസത കൂടാതെ കർമ്മം ചെയ്യുന്നുണ്ട്. പ്രപഞ്ചവ്യവസ്ഥ അത്ഭുതകരമായ രീതിയിൽ കാണുന്നതിൽ യുക്തിഭംഗമില്ല. ആ തത്വത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാൻ അലസനായിരുന്നാൽ ലോകം നശിച്ചു പോകും, വസ്തുധർമ്മങ്ങൾ പിഴയ്ക്കും, താളപ്പിഴകൾ പെരുകും. ദൗത്യ നിർവഹണത്തിൽ ഭഗവാന്റെ നിരീക്ഷണവും നിശ്ചയവും നമുക്കും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ അലസനായിരുന്നു കഴിഞ്ഞാൽ ആകെ താളഭംഗം വരും. ഈ ഒരു നിരീക്ഷണവും നിശ്ചയവും നമ്മൾ ഏറ്റെടുക്കുന്ന നിസാര ദൗത്യങ്ങളിലും, ഇഫ് യു കമ്പയർ വിത്ത് ഭഗവാൻസ് വർക്ക് ആൻഡ് അവർ ഫീൽഡ്, അത് നമ്മുടേത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം, നിസ്സാരമായിരിക്കാം. പക്ഷേ ഭഗവാന്റെ നിരീക്ഷണം നമ്മുടെ നിരീക്ഷണമാകട്ടെ, ഭഗവാന്റെ ദൃഢനിശ്ചയം അത് നമ്മുടെ ദൃഢനിശ്ചയമാവട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതൊരു നിസ്സാര ദൗത്യം നാം ഏറ്റെടുത്താലും ശരി, അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ പെർഫെക്ഷൻ നാം ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ വരുത്തുന്ന വീഴ്ച ഒരു ചെയിൻ റിയാക്ഷൻ എന്നുള്ള നിലയിൽ മുഴുവൻ വ്യവസ്ഥയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ കയ്യിൽ ചെറിയൊരു വീഴ്ചയായിരിക്കും, പക്ഷെ അതിങ്ങനെ തരംഗ രൂപേണ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ വീഴ്ച പോലും വരുത്തില്ല എന്ന ഒരു ദൃഢനിശ്ചയം, അലസത കാണിക്കില്ല എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാവട്ടെ. അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതും കർമ്മയോഗത്തിൻ്റെ വഴുത്താരയിൽ വളരെ പ്രാധാന്യമുള്ളൊരു വസ്തുതയാണ്. എനിക്കാവുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, ഓക്കെ ഡു ഇ, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അതിൽ വളരെ ഉത്തരവാദിത്വം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അത് ഭഗവാന്റെ നിരീക്ഷണവും ദൃഢനിശ്ചയവും നമുക്കും ഉണ്ടായിരിക്കണം. അലസത കാരണം കർത്തവ്യത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അതിൻ്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് എക്സ്ക്യൂസ് പറയാം. ഇപ്പൊ പലപ്പോഴും നമ്മൾ പല രംഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാന നിമിഷ എക്സ്ക്യൂസ്, ലാസ്റ്റ് മൂമെന്റ് എക്സ്ക്യൂസ് അല്ലേ, അതുവരെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന സന്ദർഭം വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാരണം വരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? സോറി ട്ടോ. സോറി എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം വ്യസനിക്കുന്നു എന്നാണ്. നിങ്ങൾ വാസ്തവത്തിൽ ആ വിഷയത്തിൽ വ്യസനിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിരുത്തരവാദിത്വം കാണിക്കില്ലായിരുന്നു. ഒരു ഓൾട്ടർനേറ്റീവിനെ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു, അപ്പോൾ ആ ഒരു ചുറ്റുപാട് എൻ്റെ അഭാവത്തിൽ സഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ അയക്കാൻ പറ്റുമോ? ഈ നിലയിൽ ഒന്നും ആലോചിക്കാതെ എനിക്ക് പോകാൻ പറ്റിയില്ല, അത്ര തന്നെ ഉള്ളൂ, ആ ഒരു നിരുത്തരവാദിത്വം അത് അക്ഷന്തവ്യമാണ്, ക്ഷമിക്കാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സർവേശ്വരനായിരിക്കെ തന്നെ ആരും ചോദ്യം ചെയ്യാനില്ലെങ്കിൽ പോലും സ്വദൗത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നില്ല കടുകിട പോലും. ഇങ്ങനെ പരിണതിയെ ആലോചിച്ച് നമ്മുടെ മേഖലയിലും അതെത്രത്തോളം നിസ്സാരമാകട്ടെ ഗംഭീരമായിരിക്കട്ടെ വീഴ്ച വരുത്തില്ല എന്ന നിശ്ചയം എടുക്കേണ്ടതുണ്ട്.